നമസ്കാരം. ഓൺലൈൻ തട്ടിപ്പ് പല വിധത്തിലാണ് നടക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പിന്റെ പ്രധാന കാരണം മൊബൈൽ ഫോണിൽ കൂടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർ, ഗൂഗിൾ ആവട്ടെ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഈ ബാങ്കിങ് എല്ലാം ഫോണിൽ കൂടി ചെയ്യുന്നവർ അല്പം വെഗിളികളാണ്, അല്പം അത്യാഗ്രഹികളാണ്, തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നവരാണ്. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇന്ന് രാവിലെ, അതായത് 1 ജൂലൈ 2024, ജൂലൈ 1, ഇന്ന് രാവിലെ 8:00 ബെന്നി ജോസഫിന്റെ പേരിൽ, എന്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടായി. 9:30 ഞാൻ അറിഞ്ഞു അത് ഫേക്ക് അക്കൗണ്ട് തുടങ്ങി എന്നുള്ളത്. ഞാൻ അറിഞ്ഞു ബെന്നി ജോസഫ് ബെന്നി എന്ന ബ്രൗൺ കളറിലുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ബെന്നി ജോസഫ് ബെന്നി എന്ന ബ്രൗൺ കളറിലുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് തുടങ്ങിയത്. ഇതിലൂടെ മെസ്സഞ്ചറിൽ വന്നിട്ട് എന്റെ സ്വന്തക്കാരോടും കൂട്ടുകാരോടും എല്ലാം 25,000, 50,000, 5,000, 10,000 ഒക്കെ കടം ചോദിക്കുകയാണ്. ബെൽജിയത്തിലുള്ള എൻ്റെ ഒരു കസിൻ 25,000 രൂപ അയച്ചു കഴിഞ്ഞിട്ട്, പണം അയച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറയുവാണ് ഒരു 25,000 രൂപ അയച്ചിട്ടുണ്ട്, കിട്ടിയോന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഗൂഗിൾ പേ ഇല്ല, ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാറില്ല, ഞാൻ ചെക്കും ബാങ്കൊക്കെ നേരിട്ടും കാശും കൊണ്ട് പോണ ആളാണ്, എൻ്റെ ബാങ്കിങ് ഒന്നും ഞാൻ ഫോണിൽ ചെയ്യാറില്ല. കാരണം നമ്മുടെ ഒരു വിരല് മാറിപ്പോയാൽ ലക്ഷങ്ങൾ പോകും. പല ഉടായ്പും ഫോണിൽ കൂടി നടക്കണ്ടെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറ ചതിക്കാൻ, വഞ്ചിക്കാൻ അവർ തയ്യാറായി മറ്റുള്ളവരെ ചതിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന പണിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ പോയില്ല. എന്റെ ബെന്നി ജോസഫിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുകയും 8:00 എന്തോ ഉണ്ടാക്കി അയാൾ ഒരു 11 മുമ്പ് എന്റെ വിദേശത്തും സ്വദേശത്തും എന്റെ മക്കളുടെ അടുത്ത് വരെയും കടം ചോദിച്ച് ഇയാൾ മെസ്സേജ് വിട്ടു. ഏതായാലും 3 കൊണ്ട് ഞാൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു, ഗൂഗിൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യിച്ചു. അപ്പോഴേക്കും ഫെഡറൽ ബാങ്കിൽ നിന്ന് 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത്. ബാങ്കിൽ വിളിച്ചപ്പോഴോ ഒരു മൊടന്തൻ ഉത്തരം, അത് നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഗൂഗിൾ പേ നിങ്ങൾ ചെയ്ത് പൈസ പോയി, ബാങ്കിന് ഒരു ഉത്തരവാദിത്വമില്ല. അപ്പൊ ഗൂഗിൾ പേ, ഫോൺ ബാങ്കിങ് ഒക്കെ നമ്മൾ ചെയ്താൽ നമ്മൾ പെടും. അതുകൊണ്ട് അത്യാഗ്രഹികളാവരുത്, വെഗിളി പിടിക്കരുത്, ഇങ്ങനത്തെ തട്ടിപ്പിലൊന്നും പോയി പെടരുത്. അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് പൈസ അയക്കുന്നതിന് മുമ്പ് അയാളെ ഒന്ന് വിളിച്ച് ചോദിക്കുക, ചേട്ടാ ചേട്ടാ പൈസ ചോദിച്ചാൽ എത്ര വേണം, എന്തിനു വേണം, എന്റെ കൂട്ടിക്കിടക്കണ പട്ടിക്കുണ്ട് 30,000 രൂപ. അപ്പൊ 25,000 രൂപ ഞാൻ കടം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ബാങ്കറപ്റ്റ് ആയിരിക്കും, എനിക്ക് വല്ല ജപ്തിയായിരിക്കും, എനിക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ എന്നോട് അത്രയും ആത്മാർത്ഥമുള്ള ആളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ചേട്ടാ എന്ത് പറ്റി 25,000 രൂപക്ക് ബെന്നി ചേട്ടന് ഒരു ആവശ്യം വന്ന, എന്താ ആശുപത്രിയിൽ വല്ലോണോ, ഞാൻ കൂടുതൽ അയക്കണോ, 50,000, 1,00,000 അയക്കണോ എന്ന് വിളിച്ചു ചോദിക്കണ്ടേ എന്നോടോ എന്റെ ഭാര്യയോടോ എന്റെ മക്കളോടോ. 3 ഭാര്യയും സ്വന്തക്കാരും കൂട്ടുകാരുമുള്ള എന്നെ പറ്റിക്കാമെങ്കിൽ കേരളത്തിലും നാട്ടിലുള്ള എത്ര പേരെ വെഗിളികളായ, ചതിക്കാനും വഞ്ചിക്കാനും മാത്രം അറിയാവുന്ന പുതിയ തലമുറ എത്ര കാശ് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും മെസ്സഞ്ചറിലൂടെ, വാട്സപ്പിലൂടെ ഒക്കെ പൈസ ചോദിച്ചാൽ, ഫേസ്ബുക്കിലൂടെ പൈസ ചോദിച്ചാൽ, ആദ്യം ആ പണം കൊടുക്കുന്ന ആളെ ഒന്ന് വിളിക്കാനുള്ള ബുദ്ധി, വിദ്യാഭ്യാസം, ബോധം, തലച്ചോറ്, കഴിവ് ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ബെന്നി ജോസഫിന്റെ പേരിൽ ഇന്ന് കാലത്ത് ബെന്നി ജോസഫ് ബെന്നി എന്ന് ഒരു ബ്രൗൺ കളറിലെ എൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ടുള്ള ഒരു എംബ്ലം വെച്ചിട്ട് ഫേക്കായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. 3 കൊണ്ട് അയാൾ വിവിധ ഭാഗങ്ങളിൽ, കാനഡയിലും ബെൽജിയത്തിലും ദുബായിലും ഒക്കെയുള്ള പല കൂട്ടുകാരോടും 50,000, 25,000, 5,000 ഒക്കെ ചോദിച്ചു, ഗൂഗിൾ പേ വഴി ചെയ്ത് പോവുകയും ചെയ്ത് ഫെഡറൽ ബാങ്കിൽ പോയ ആളോടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കാൻ പറഞ്ഞു. സൂക്ഷിക്കുക, കഴിയുന്നതും ഈ മൊബൈൽ ഫോൺ ബാങ്കിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള സെക്യൂരിറ്റി തരാൻ കഴിവില്ലാത്ത ബാങ്കുകൾ, അതിന് കളവ് തട്ടിപ്പ് ഇല്ലാണ്ട് നടത്താൻ പറ്റുന്ന ബാങ്കുകളുടെ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗോവിന്ദയാവും. അപ്പൊ നടുവരൽ വായിലിടാതെ, ചതിയിൽപ്പെടാതെ, പുതിയ മക്കളെല്ലാം MBA എഞ്ചിനീയറിംഗും ഡോക്ടറും എന്തായാലും മറ്റുള്ളവരെ പറ്റിച്ചു തിന്നുന്ന ഈ കാലഘട്ടത്തിൽ സൂക്ഷിക്കുക. എനിക്ക് പണം വേണമെങ്കിൽ വിളിച്ചു ചോദിക്കും, അത് എനിക്ക് ഇത്ര പൈസ വേണം, ഇന്ന ആവശ്യത്തിനാണ്, ചാരിറ്റിക്കായിരിക്കും, ചിലപ്പോൾ സ്വന്തം ആവശ്യത്തിനായിരിക്കും അത് ചോദിക്കും. അല്ലാണ്ട് ഈ ജാതി ഉടായ്പിലൊന്നും പോയി വീഴരുത്. കൂടാതെ പണം കൊടുക്കുന്നതിന് മുമ്പ്, ഒരാൾക്ക് 1,000 രൂപ 100 രൂപ എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് അയാളെ ഒന്ന് ഫോൺ ചെയ്തിട്ട് ചോദിക്കുക, ചേട്ടാ ചേട്ടന് പണം ആവശ്യമുണ്ടോ,
അത്രയെങ്കിലും ചോദിക്കാനുള്ള മാന്യതയും ബുദ്ധിയും മനുഷ്യത്വവും എന്താ പറഞ്ഞ വികാരവും എല്ലാം വിവേകവും എല്ലാം കാണിക്കണം. അതുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ചതിക്കപ്പെട്ട നിരവധി കഥകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇപ്പം ഞാൻ പോകുന്നതും ഒരാളെ ബിറ്റ്കോയിൻ ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞ് 33,000 ഒരു പെണ്ണ് ബോംബെയിൽ ഇരുന്ന് പറ്റിച്ച കേസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു ഞാനിപ്പം. അപ്പോൾ ഫേസ്ബുക്കിലൂടെ കള്ള അക്കൗണ്ട് തുടങ്ങി മെസ്സഞ്ചർ വഴി പണം ചോദിച്ചാൽ കൊടുക്കരുത്, കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചിട്ട് അത് കൃത്യമാക്കാതെ കൊടുത്താൽ നിങ്ങൾ നടുവരൽ വായിലിട്ട് വെറുതെ ചപ്പി 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 കൊച്ചുങ്ങൾ മാമം കുടിക്കണമല്ലോ അവിടെ ഇരിക്കുക. ഫേസ്ബുക്ക് ആവട്ടെ ആധുനിക കാലഘട്ടത്തിലെ മുഴുവൻ ഇതിലും ഒടുക്കത്തെ തട്ടിപ്പാണ്, നന്മയുടെ ഒരു കണിക പോലുമില്ല. ശ്രദ്ധിക്കുക, ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പണം ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് അയാളെ വിളിച്ചു ചോദിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു വിവേകവും ബുദ്ധിയും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.